തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഫണ്ട് ഇല്ലായ്മയായിരുന്നു എന്ന് കേട്ടിരുന്നു. എത്രമാത്രം വാസ്തവം ഉണ്ടെന്ന് അറിയത്തില്ല. അന്നേരം ഭരണത്തിലേക്ക് പോകുന്ന ഒരു പാർട്ടിയെ സഹായിക്കാൻ ആൾക്കാർ പൊതുവെ വരാറുണ്ട്. ഇത്തവണ അതുണ്ടായില്ലേ? ഞാൻ കെ പി സി സി അധ്യക്ഷനാണ്. സത്യത്തിൽ അങ്ങനെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെങ്കിൽ എന്നെ ഒന്ന് കാണണം, അല്ലെങ്കിൽ പണം തരുന്നു എന്ന കാര്യം എന്നെ അറിയിക്കണം. അതൊക്കെ അപൂർവമായിട്ട് അപൂർവമായിട്ട് അതും നമ്മുടെ ചില ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ് തുടങ്ങിയിട്ടുള്ള ചില സഹോദര സംഘടനകളല്ലാതെ മറ്റാരെങ്കിലും എൻ്റെ കയ്യിൽ കാശ് തന്നിട്ടുമില്ല. എനിക്ക് അക്കാര്യത്തെ കുറിച്ച് അറിയാം. കാശ് ഒരു ഫണ്ടിന്റെ ഒരു അപര്യാപ്തത കോൺഗ്രസ് നേരിട്ടിരുന്നു. പൂർണ്ണമായിട്ടും നല്ല അപര്യാപ്തത ഉണ്ടായിരുന്നു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും സഹായം ഞാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള നിസ്തുലമായ സഹായ സഹകരണം മാത്രമാണ്. എത്ര പരിമിതി ഞങ്ങൾക്കുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അക്ഷരാർത്ഥത്തിൽ നിത്യ നിദാന ചെലവുകൾക്ക് പോലും വഴിയില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. ജയിക്കാൻ പോകുന്ന പാർട്ടികൾക്ക് പൊതുവെ ആൾക്കാർ ഫണ്ട് കൊടുക്കാറുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ചിട്ട് നിങ്ങൾക്കൊക്കെ തന്നെ ചില തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയൊന്നും തന്നെ ഈ പണം സമാഹരിക്കുകയോ സംഭരിക്കുകയോ ഒന്നും ചെയ്യുന്നൊരു പാർട്ടിയല്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അഭ്യുദയ കാംക്ഷകളൊക്കെ ഒന്ന് സഹായിക്കാറുണ്ട്. ഇത്തവണ ആ തരത്തിൽ വലിയ തോതിലുള്ള സഹായങ്ങൾ എതിർക്കുന്നത് ഉണ്ടായിട്ടാണ് എനിക്കറിയില്ല. പാർട്ടി ജയിക്കുമോ എന്നുള്ളൊരു ആശങ്ക ആൾക്കാർക്കിടയിൽ ഉണ്ടായതുകൊണ്ടാണോ? അതുകൊണ്ടൊന്നുമല്ല.